അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ജസ്റ്റിനാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കടായി ചിക്കനൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ വേറൊരു രീതിക്കാണ് ഞാൻ ഇതുണ്ടാക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒരു പാനാട്ടോ വെച്ചിട്ടുള്ളത്, ഒരു കുണ്ടല സൈസ് പാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2.5-3 ടീസ്പൂണിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ആയിട്ടുള്ള ഒഴിച്ചു കൊടുക്കണത്. ഇനി വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പക്ഷേ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഉലുവ ഇട്ട വേണ്ടത്. ഞാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ അത് പൊട്ടി വരുമ്പോഴത്തേന് ഞാനൊരു 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 3 സവാള ഇനി ഇത് നമുക്ക് ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. നല്ല നീളത്തിലല്ല കട്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് വയന്ന് വരട്ടെ. നല്ല പോലെ തന്നെ നല്ല പോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നല്ല പോലെ ആവണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഞാനൊരു 3 തക്കാളി നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. നല്ല പോലെ മിക്സിയിൽ ഞാൻ പുഴുങ്ങിയിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി പുഴുങ്ങാതെ അടിച്ചെടുക്കുക, ഞാനൊന്ന് പുഴുങ്ങി അടിച്ചു എന്ന് മാത്രം. അപ്പം ഇനി ഇത് നല്ല പോലെ നല്ല എണ്ണ തെളിയുന്ന വരെ നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടോ നല്ല പോലെ അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇനി അതിലേക്ക് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണ്ട, കൂടുതൽ 2 ടീസ്പൂണൊന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇനി അതിൻ്റെ ഒരു പച്ചമണ്ണൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണത് എന്താ വെച്ചാൽ നമ്മൾ ചിക്കന് ഇട്ട് ആക്കണല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി. ഇനി ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ചിക്കൻ മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കണില്ല, മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല. മുളക് പൊടി ഞാൻ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുരുമുളകാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കേകി വെച്ച ചിക്കൻ്റെ ലിവറും എല്ലാം ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമുക്ക് ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കിങ്ങാണ്ട് കുറച്ച് ഞാനല്ല കുറച്ചും കൂടെ ചിക്കൻ മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല, പിന്നെ വേണ്ടത് കുരുമുളക് ആട്ടോ. വേണ്ടത് കുരുമുളകാണ് ഇതിന് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണത്. കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്കൊന്ന് ഒന്നിങ്ങനെ അടച്ച് വെക്കുക, കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട്. അപ്പം ഞാൻ അതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനാണ് എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട്. അത് നമ്മൾ കടായിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിക്കൻ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്താണ്. ഇനി ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതും പാടെ ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ബാക്കിയുള്ള വെള്ളം കൂടിയും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. വെള്ളം തിളച്ച് വരട്ടേന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതാ ഏകദേശം വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ട് ഗ്രേവി പോലെയാണ് ഉണ്ടായത്. കൂടുതലായിട്ട് ഇങ്ങനെ കട്ടിക്കാണത് വേണ്ടത് കറി കണ്ടോ. കട്ടിക്കായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് എന്താ വെച്ചാൽ ഗരം മസാല ഇട്ട് കൊടുക്കണം. ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് സിമ്മാക്കിങ്ങാണ്ട് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുള്ളൂ.
സിമ്മാക്കിങ്ങാണ് വെക്കാം. അപ്പോൾ തിളച്ച് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി കടായി ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടപ്പുറത്തെ കുഞ്ഞു ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.